ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് OMR ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഒരു ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായ ഒരു വിഷമ കഥയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കാണ്. നിങ്ങൾ ഓരോരുത്തരും OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. OMR നമ്മൾ എക്സാം പഠിച്ചിട്ടോ അല്ലെങ്കിൽ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് കൃത്യമായിട്ട് എക്സാം എന്ത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് മാത്രം നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പില്ല. കാരണം അങ്ങനെ ഒരു നിർഭാഗ്യവതിയാണ് ഞാൻ. കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് തിരുവനന്തപുരം ജില്ലക്കാരിയായിട്ട് കൂടി പത്തനംതിട്ട ജില്ല വെച്ചത് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറിപ്പറ്റാം എന്നുള്ള ഒരു മുൻവിധിയോടെയാണ്. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ വെച്ചിട്ടെങ്കിലും എനിക്ക് എക്സാം സെൻറ്റർ വന്നത് എറണാകുളം ജില്ലയിലായിരുന്നു. എൻ്റെ ഒരു പൊതുവേയുള്ള എൻ്റെ ഒരു സ്വഭാവമാണ് PSC എക്സാം ആയാലും ശരി യൂണിവേഴ്സിറ്റി എക്സാം ആയാലും ശരി പഠിക്കുന്നത് എക്സാം ഹോളിൻ്റെ മുറ്റം വരെ പഠിക്കും. അതായത് ലാസ്റ്റ് ഘട്ടത്തിൽ പഠിക്കുവാണെങ്കിലും ഇത് നമ്മൾ എന്താണ് ബസ് പോകുന്ന ബസ്സിലും വരുന്ന വഴികളിലും ഒക്കെ എക്സാം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം പഠിക്കണം എന്നുള്ളതൊരു ശീലമായി കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ ഈ ഒരു ശീലം ഇനി മാറ്റാനും പറ്റത്തില്ല. പക്ഷേ ഒരു PSC ക്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന ഒരു എക്സാമിന് ഒരിക്കലും ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ആ ഒരു എക്സാം സെൻറ്ററിലേക്ക് പോണ സമയത്ത് ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യത്തിന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുഞ്ഞ് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഷോർട്ട് നോട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് നോക്കാം. അല്ലെങ്കിലും ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന, നിങ്ങൾക്കറിയാം ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെ എത്ര ഡിസ്റ്റൻസ് എന്നുള്ളത്, അത് ബസ്സിലാണ് പോയത്. ഏകദേശം 4 മണിക്ക്, അതായത് വെളുപ്പാങ്കാലം 4 മണിക്ക് പോയ ഞാൻ അവിടെ എത്തിയത് ഏകദേശം 1 മണിയോടെ അടുപ്പിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ആ യാത്രയിലൂടെ ഞാൻ കംപ്ലീറ്റും പഠിച്ചു. അതുപോലെ തന്നെ ആ രാത്രി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം കൊണ്ടും OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബർത്ത് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ബർത്ത് ഡേറ്റിൽ മിസ്റ്റേക്ക് വന്നു. അതായത് ബർത്ത് ഡേറ്റ് ഞാൻ OMR-ൽ ബബിൾ ചെയ്തത് മിസ്റ്റേക്ക് വന്നു. പക്ഷേ അവിടുത്തെ എക്സാമിനർ അല്ലെങ്കിൽ ആ ഹാളിലുണ്ടായിരുന്ന മിസ് എന്നെ ഹെൽപ്പ് ചെയ്തു, ബ്ലേഡൊക്കെ വെച്ചിട്ട് ചുരണ്ടി നോക്കി. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ OMR അസാധുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എക്സാം ആണെന്ന് ചോദിച്ചാൽ എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു. ഏകദേശം 82-83 എത്ര ആയിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ്. എനിക്ക് ഞാൻ കൂട്ടിവെച്ച കണക്കിനാണെങ്കിൽ ഒരു 93-94 മാർക്കോളം ഉണ്ടായിരുന്നു. അതായത് മെയിൻ ലിസ്റ്റിൽ എനിക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാൻ പറ്റിയ ഒരു അതായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു കാരണം കൊണ്ട് അതെനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നു വരും എന്ന് വില്ലേജ് ബിൽഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്തായാലും ഞാൻ കാണുമെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഇതിലെത്താൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ഇതായിരുന്നു, എൻ്റെ OMR-ലെ ബർത്ത് ഡേറ്റ് ബബിള് ഞാൻ കറക്റ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓരോ ഘട്ടങ്ങളും ശ്രദ്ധിക്കുക. എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രയത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് തലേ ദിവസത്തെ രാത്രിയിൽ നമ്മുടെ ക്ഷീണം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ആ ഓവർ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർമ്മിക്കുക. പിന്നെ അടുത്ത കാര്യം OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, നമ്മുടെ എക്സാമിന് നമ്മളൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി ബബിള് പോയെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബബിള് ഇപ്പം നമ്മൾ 23-ാമത്തെ ക്വസ്റ്റ്യൻ 24-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ കറുപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നഷ്ടപ്പെടുത്തുള്ളൂ. പക്ഷേ നമ്മൾ ബബിള് ചെയ്യുന്ന കേസിൽ നമ്മളെ ബർത്ത് ഡേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ പോലും വരാൻ സാധ്യതയില്ലാത്ത മാർഗത്തിലേക്ക് പോയി പോകും. അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആവുക. ഇനി ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ PSC ബേസിക്സ് എന്ന ഈ ചാനലിൽ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ വരും ക്ലാസ്സുകളിൽ ഷുവറായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ മെഗാ റിവിഷൻ ക്ലാസ്സുകൾ, അതായത് ഓരോ സബ്ജക്റ്റിനും വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. Thank you, all the best.